أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു വിളിക്കുന്നത് സമാധാനത്തിൻ്റെ വീട്ടിലേക്കാണ്, അതായത് സ്വർഗത്തിലേക്ക്. നമുക്കറിയാമല്ലോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരുപാട് കാര്യങ്ങൾ, ചെയ്യാതിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം നമുക്ക് സ്വർഗം കിട്ടാനാണ്. എന്തൊക്കെ കാര്യങ്ങളാണോ അല്ലാഹു നമ്മളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ വേണ്ടി നിർബന്ധിപ്പിച്ചത്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞത്, ഇതെല്ലാം സ്വർഗം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിലും ഈ സ്വർഗം എന്നുള്ളത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഈ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് ഒരുക്കപ്പെട്ടതാണ് സ്വർഗം. മുത്തഖി എന്ന് പറയുന്നത് തഖ്വ ഉള്ള ആളാണല്ലോ. തഖ്വ എന്നാൽ തന്നെ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ പരിപൂർണമായും അനുസരിക്കുകയും അല്ലാഹു നിരോധിച്ച കാര്യങ്ങളെ പരിപൂർണമായും വർജിക്കുകയും ചെയ്യലാണല്ലോ തഖ്വ എന്നുള്ളത്. അങ്ങനെ തഖ്വ ഉള്ള ആളുകളെയാണല്ലോ മുത്തഖി എന്ന് പറയുന്നത്. ആ മുത്തഖീങ്ങൾക്കാണ് സ്വർഗം ഒരുക്കപ്പെട്ടത് എന്ന് ഖുർആൻ പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞതും അല്ലാഹു നമ്മളോട് അരുതു എന്ന് പറഞ്ഞതും ഇതെല്ലാം നമ്മൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ടാണ്. അതുവഴി നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ അല്ലാഹു നമ്മളോട് നിസ്കരിക്കാൻ പറയുന്നതും നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞതും സകാത്ത് കൊടുക്കാൻ പറഞ്ഞതും തുടങ്ങിയ ഏത് കാര്യങ്ങളാണെങ്കിലും അതെല്ലാം പറയുന്നത് നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കള്ള് കുടിക്കരുതെന്നും വ്യഭിചാരവുമായി അടുത്തു പോകരുത് എന്നും തുടങ്ങിയ ഒരുപാട് നിരോധനങ്ങൾ, ഇതെല്ലാം അല്ലാഹു നമ്മളോട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞത് നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്വർഗത്തേക്കാണ് അല്ലാഹു നമ്മളെ വിളിക്കുന്നത്. ആ സ്വർഗം നേടാൻ, ആ സ്വർഗത്തിൽ നമ്മൾ എത്താൻ നമ്മൾ ഈ ദുന്യവിയായ ജീവിതത്തിൽ അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്താണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള അർഹത, ആ അർഹത ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ അർഹതയിൽ നമ്മൾ എത്തിപ്പെടേണ്ടവരാണ്. സ്വർഗലോകത്തെ അല്ലാഹു പടച്ചപ്പോ സ്വർഗത്തോട് അല്ലാഹു പറഞ്ഞു, അത്രേ തക്കല്ലമീ, നീ സംസാരിക്കണം, നീ സംസാരിക്ക് എന്ന് വിശുദ്ധമായ സ്വർഗത്തോട് അല്ലാഹു പറഞ്ഞപ്പോ ഫതകല്ലമത്ത്, അങ്ങനെ സ്വർഗം സംസാരിക്കുകയാണ്. എന്താണ് സ്വർഗം സംസാരിക്കുന്നത്? സ്വർഗം സംസാരിക്കുന്നതിനെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗം സംസാരിച്ച ആ സംസാരത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون
സ്വർഗം സംസാരിച്ചതിന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, ഈമാനുള്ളവർ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈമാനാണ് വിജയത്തിൻ്റെ മാനദണ്ഡം. ഈമാൻ ഉണ്ടെങ്കിലേ വിജയമുള്ളൂ. ശാശ്വതമായ വിജയം അത് ഈമാനുള്ളവർക്ക് മാത്രമാണ്, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ഈമാനില്ലാത്ത വിജയം അത് ശാശ്വതമായ വിജയമല്ല, അത് നൈമീഷികമായ വിജയമാണ്. അപ്പോൾ ശാശ്വതമായ ഒരാൾക്ക് വിജയമുണ്ടാകണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡം അതും ഈമാനാണ്, വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, സ്വർഗം പറഞ്ഞതായിട്ട് ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിക്കുക തന്നെ ചെയ്തിരിക്കുന്നു.